സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളെ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ച് ഒരുപാട് പേരുടെ യൂട്യൂബിൽ കമൻസിലൂടെ ഉള്ള റിക്വസ്റ്റാണ് ടോട്ടൽ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസുകൾ കാണിക്കാവോ എന്നുള്ളത്. അതാണ് നിങ്ങൾക്കായി ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഏതൊരു ഗെയിമിൽ പങ്കെടുക്കുന്നവർക്കും ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്കും സാധാരണ വീടുകളിൽ വ്യായാമം ചെയ്യുന്നവർക്കും ഇതൊന്നും ചെയ്യാത്തവർക്കും ശരീരത്തിൻ്റെ വഴക്കവും ആ പരിക്കുകൾ മാറ്റുവാനും നല്ല മൂവ്മെൻറ്റുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള നല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് എല്ലാ ജോയിൻസിലേക്കും വരുത്തുവാനും വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ആദ്യമായിട്ട് നമുക്ക് ഈ സ്ട്രെച്ചിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാത്തവർക്ക്, പ്രത്യേകിച്ച് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നവർ, എന്തെങ്കിലും ഗെയിം ചെയ്യുന്നവർക്ക്, അവർക്ക് സ്വയം ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. അതായത് എന്തൊക്കെ നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാതിരുന്നിട്ടുണ്ടോ അതിന് പിന്നാലെ നിങ്ങൾക്ക് പരിക്കുകളും വരുന്നുണ്ടാവും. കൃത്യമായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തപ്പോൾ പരിക്കുകളൊന്നുമില്ലാതെ, കാര്യമായ വേദനയൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യായാമ മുറകൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടാവും. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചതാണ് ഈ സ്ട്രെച്ചിങ്ങിനെ കുറിച്ച്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആയിരുന്നു. ഇൻ്റർനാഷണൽ വേൾഡ് ലെവലിലൊക്കെ വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു. അന്ന് ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് പരിക്ക് മൂലം വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന മത്സരം നിർത്തേണ്ടതായിട്ട് വന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ സ്വയമാണ് സ്വന്തമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കോച്ച് ഉണ്ടായിരുന്നില്ല, ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല, കൂടെ ചെയ്യുവാനാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, സാധാരണ എല്ലാവർക്കും അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനൊരു സമയം നമ്മൾ കണ്ടെത്തും. അതിൻ്റെ ആ വർക്കൗട്ട് പരമാവധി സമയം ചെയ്ത് നമ്മുടെ ക്ഷമയെല്ലാം നശിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആ വർക്കൗട്ട് നിർത്തുന്നത്, എന്ത് ഗെയിമായാലും എല്ലാം. പിന്നെ നമ്മൾ സ്ട്രെച്ചിങ്ങിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് മടി പിടിക്കും. മറ്റാരെങ്കിലും കൂടെ ചെയ്യാനുണ്ടെങ്കിൽ, മറ്റാരെങ്കിലും പുഷ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടെ ഒരു കോച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെച്ചിങ് ചെയ്യാതെ ആരും തന്നെ പോവില്ല. ഇപ്പോൾ എനിക്ക് പറ്റിയ പോരായ്മ അത് തന്നെയായിരുന്നു. ഞാൻ അത്ര ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പരിക്കുകൾ പറ്റിയതും, അതുപോലെ തന്നെ കഴിഞ്ഞ 2018 ഞാൻ എൻ്റെ 58-ാമത്തെ വയസ്സിൽ വീണ്ടും വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു. വേൾഡ് മാസ്റ്റേഴ്സ്, അതുപോലെ ഏഷ്യ പസഫിക്, അതുപോലെ കോമൺവെൽത്ത് മത്സരങ്ങളെല്ലാം ഞാൻ പങ്കെടുത്തു. ആ കോമൺവെൽത്ത് ആദ്യമായിട്ട് മലേഷ്യയിൽ വെച്ച്, 2018 മലേഷ്യയിൽ വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ തൈ മസിൽ സ്ട്രെച്ചായി എനിക്ക് 1-ാം സ്ഥാനം എന്നുള്ള 2-ാം സ്ഥാനമായിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ജൂൺ മാസത്തിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് കാലിൻ്റെ ആംഗിൾ ലിഗമെൻറ്റ്സ് അത് വലിഞ്ഞു. അവിടെയും ഞാൻ മത്സരത്തിൽ നിന്നും വാഷൗട്ടായി. അങ്ങനെ സ്ട്രെച്ചസിൽ തിരിച്ചു വീട്ടിൽ വന്ന ഞാൻ, അന്ന് എനിക്ക് മനസ്സിലായി ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം, ഈ പരിക്കുകൾ പിന്തുടരുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ്ങിന് കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് വരുത്തിയിട്ട് അതങ്ങ് വീട്ടിൽ പോകും, ഡ്രസ്സിട്ട് വീട്ടിൽ പോകും. ഇതായിരുന്നു കുറേ കാലം ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് ഞാൻ സ്ട്രെച്ചിങ്ങും ഫിസിയോതെറാപ്പിയും അങ്ങനെ എന്നോട് ഡോക്ടേഴ്സ് ഇനിയും ഒരു വർഷത്തേക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസാന്നിധ്യം വെടിയാതെ വീണ്ടും സ്ട്രെച്ചിങ് തുടർന്നു, ഫിസിയോതെറാപ്പി എൻ്റെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 3-4 മാസത്തിനുള്ളിലാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത്, അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വാങ്ങിയത്. അതും വളരെ കുറച്ച് കാലത്തിനുള്ളിൽ, ഞാൻ കൂടുതൽ റെസ്റ്റൊന്നും എടുത്തില്ല. 4 മാസത്തിനുള്ളിൽ തന്നെ 2 സ്ട്രെച്ചസിൽ വീട്ടിൽ വന്ന് ഞാൻ ലോക ചാമ്പ്യനായി. ഇതൊരു മത്സരരംഗത്തുള്ളവർക്ക്, എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ, മത്സരരംഗത്തുള്ളവർക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾ ഞാനിതിൽ കാണിച്ചിരിക്കുന്ന സ്ട്രെച്ചിങ് ചെയ്ത് നോക്കിയാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും അതിൻ്റെ ഏതെങ്കിലും വല്ല പരിക്കുകളുണ്ടെങ്കിൽ ആ പരിക്കുകൾ എത്രത്തോളം ഭേദമാകുന്നുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ ഇത് ഈ സ്ട്രെച്ചിങ് ഇപ്പോൾ 2 രീതിയിലുള്ള സ്ട്രെച്ചിങ് ഉണ്ട് ശരിക്കും. ഒന്ന്, നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുൻപുള്ളത്, അതിന് പ്രീ വർക്കൗട്ട് സ്ട്രെച്ചിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് എന്നൊക്കെ പറയും.
അതിന് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ഗെയിമാണോ ചെയ്യുന്നത് ആ ഗെയിമിന് പറ്റിയതല്ല, ഏത് മസിലുകളെയാണോ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഉൾപ്പെടുത്തുന്നത് ആ മസിലുകളെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഇതിൽ നിന്നും ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന സ്ട്രെച്ചിങ്ങും എക്സസൈസുകളിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ രീതിയിലാണ്, അത് കുറച്ച് സമയമേ പാടുള്ളൂ, ഒരുപാട് നേരം സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ് ചെയ്യുന്നവരാണെങ്കിലും, അതായത് ഏത് മസിലിനാണോ ചെയ്യുന്നത് ആ മസിലിൻ്റെ വർക്ക് സ്ട്രെച്ചിങ് മാത്രമേ ആദ്യം ചെയ്യേണ്ടതുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാം, കുറച്ച് മുന്നോട്ടും സൈഡിലേക്കൊക്കെ വളയുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകൾ എല്ലാവർക്കും ചെയ്യാം, അതൊക്കെ തുടക്കത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചിങ് എന്ന് പറയും, അത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ സമയമെടുത്ത് കൂടുതൽ സമയം ഒരേ നിലയിൽ സ്ട്രെച്ച് ചെയ്ത് നിന്ന് ചെയ്യുന്ന എക്സസൈസുകൾക്കാണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അത് സാധാരണ നമ്മൾ ഒരു സ്ട്രെച്ചിങ് ഓരോ ഐറ്റം ചെയ്യുമ്പോഴും അത് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അത് നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് പ്രാക്ടീസ് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിത് ഈ ഒരു പ്രത്യേകിച്ച് ഒരു വാർണിംഗ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഈ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇത്രത്തോളം ഞാനിപ്പോൾ ചെയ്തിരുന്ന മാതിരി ഒരുപാട് കൂടുതൽ വളയുവാനോ അത്രത്തോളം സ്ട്രെയിൻ ചെയ്യുവാനോ ശ്രമിക്കരുത്. അത് കുറച്ച് പരിക്കുകളുള്ളവർക്ക് വളരെ പ്രത്യേകിച്ച് നടുവേദനയുള്ളവർ മുന്നോട്ട് വളയുന്നതെല്ലാം വളരെ സൂക്ഷിച്ച് സാവധാനം ചെയ്ത് നോക്കിയിട്ട് വേദനിപ്പിക്കാതെ പതുക്കെ 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 കൂട്ടിക്കൊണ്ടുവന്നാൽ നടുവേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. അതുപോലെ നടുവേദനയുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാനൊരു അഡ്വൈസ് പറയുകയാണ്, നടുവേദന മാറാനും നടുവിൻ്റെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുവാനുള്ള ഒരു വീഡിയോ ഒരാഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ചെയ്തിട്ട് ഈ സ്ട്രെച്ചിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾക്കുള്ള നിങ്ങളുടെ നടുവേദനയ്ക്ക് ഭയങ്കരമായ നിങ്ങൾ സ്വപ്നത്തിൽ കാണാത്ത വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയാറ്. ഇക്കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നമ്മുടെ പൂർവികർ നമ്മളെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന വ്യക്തികളാണ്, മസിൽ വർക്ക് ഒരുപാട് ചെയ്തിരുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഈ സ്ട്രെച്ചിങ്ങിന് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തിയിട്ടില്ലോ കണ്ടെത്താറില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും. അത് ശരിയാണ്, പക്ഷേ അവർ സ്ട്രെച്ചിങ് ചെയ്തിരുന്നു. അവർ ഓരോ കാര്യങ്ങളിലും ഓരോ ജോലികളും ഇതുപോലെ ഒരു പ്ലാൻഡായിട്ട് ഒരേ രീതിയിലുള്ള ഒരു ജോലിയല്ല അവർ ചെയ്തിരുന്നത്. വിവിധങ്ങളായല്ല, ഒരു സമയത്ത് ഇന്നത് ചെയ്യണം അങ്ങനെയല്ല, അത് ഓരോ സാഹചര്യമനുസരിച്ച് അവർ ചെയ്യുകയാണ്. ആ ജോലികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ പല ആംഗിളിലും വളയുകയും തിരിയുകയും താഴുകയും താഴെ നിന്ന് സാധനങ്ങൾ എടുക്കുകയും കുറേ നേരം കുരിഞ്ഞു നിൽക്കുകയും അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിൽ കൂടിയും ചെടികളുടെ ഇടയിൽ കൂടിയൊക്കെ വളഞ്ഞു പുളഞ്ഞൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്ട്രെച്ചിങ് ആയിരുന്നു. അപ്പോൾ അവരുടെ ബോഡി നല്ല വഴക്കമുണ്ടായിരുന്നതിൻ്റെ കാരണം അവരുടെ ജീവിത ശൈലിയിൽ സ്ട്രെച്ചിങ് അറിയാതെ വന്നുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഒരു വ്യായാമം അല്ലെങ്കിൽ ഒരു ഗെയിം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെച്ചിങ്ങിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതലുള്ള ഇന്നത്തെ കാലത്തുള്ളത്. നമുക്കറിയാം, പലരും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞാൻ ജിമ്മിൽ പോയി കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, നടുവേദന വന്നു അല്ലെങ്കിൽ മുട്ടുവേദന വന്നു അല്ലെങ്കിൽ ടെന്നീസ് എൽബോ വന്നു, ഇപ്പോൾ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് ഭയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് അത് വന്നതിൻ്റെ കാരണവും മിക്കവാറും ഒരു 90% സ്ട്രെച്ചിങ്ങിൻ്റെ അഭാവം തന്നെയായിരിക്കും. ഈ സ്ട്രെച്ചിങ് പതുക്കെ പതുക്കെ തുടങ്ങുക. ഇനി കൂടുതൽ വേദന ഉള്ളിടത്ത് ചൂട് പിടിക്കാം അല്ലെങ്കിൽ ഐസ് പിടിക്കാം. എന്തായാലും ഇവിടെ ഞാൻ കാണിക്കുന്നത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ്, പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചിങ്, വർക്കൗട്ടിന് ശേഷമുള്ള സ്ട്രെച്ചിങ്. അത് ഓരോ ഗെയിമിനും വേണ്ടതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെച്ചിങ്ങിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഏത് ജോയിൻസിന് ഏത് മസിലുകളൊക്കെയാണോ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നത് ആ മസിലിലേക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ, ചെറുതും വലുതുമായ ആ ജോയിൻസിൻ്റെ ചുറ്റിലുമുള്ള മസിലുകളിലേക്ക് നന്നായിട്ട് ബ്ലഡ് പാസ് ചെയ്യുകയാണ്. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഏത് മസിലുകളെയാണോ കൂടുതൽ കഷ്ടപ്പെടുത്തിയത് ആ മസിലുകളിൽ ബ്ലഡ് കൂടുതൽ നേരം തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ആ മസിലുകൾ ടൈറ്റ് ആവുന്നത്. അതിന് നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലഡിനെ ഫ്രീ ആയിട്ട് സർക്കുലേറ്റ് ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ജോയിൻസിൻ്റെ ചുറ്റിലുമുള്ള മസിലുകളുടെ റിക്കവറി
വളരെ ഫാസ്റ്റായിരിക്കും, വളരെ പെട്ടെന്ന്. ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരം ആ ബ്ലഡ് അവിടെ തങ്ങി നിൽക്കും. ആ ബ്ലഡ് എം ടി ബ്ലഡായിരിക്കും, കാരണം അത് യൂസ്ഡ് ബ്ലഡാണ്. അവിടെ കുറേ കുറേ നേരം അതിൽ നിന്നും പ്രത്യേകിച്ച് പ്രോട്ടീനോ വൈറ്റമിൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ശരീരം മസിലുകൾക്ക് ആവശ്യമുള്ള റിക്കവർ ചെയ്യുവാനുള്ള ഒരു മെറ്റീരിയലും അതില്ല, ഉണ്ടാവില്ല കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് പുതിയ ബ്ലഡ് അവിടേക്ക് ഇരച്ച് കയറേണ്ടത്. ഈ സ്ട്രെച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മറ്റു ഭാഗത്തുള്ള ബ്ലഡ് ഇവിടേക്ക് സർക്കുലേറ്റ് ചെയ്ത് റീസർക്കുലേറ്റ് ചെയ്ത് ആ എല്ലാ ജോയിൻസിനെയും ഫ്രഷാക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ തിടുക്കപ്പെട്ട് വളരെ ഓരോ മൂവ്മെൻറ്റും കഴിഞ്ഞിട്ട് അടുത്ത് പടപടപ്പെട്ട എന്ന് ചെയ്യരുത്. അത് ഒരുപക്ഷെ പരിക്കുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. പരിക്കുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടുവാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വർക്കൗട്ടിന് ശേഷം അല്പം സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ സമയമില്ലെങ്കിൽ അതനുസരിച്ച് വർക്കൗട്ട് കുറയ്ക്കുക. നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് റിസൾട്ട് കൂടുതൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് സ്ട്രെച്ചിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് ഫുള്ളായിട്ട് നിന്നു പോകുന്ന അവസ്ഥയേ വരുള്ളൂ പരിക്ക് മൂലം. ഒരു 10-15 മിനിറ്റെങ്കിലും, ഒരു 15-10 മിനിറ്റെങ്കിലും കുറഞ്ഞത് അതിനുവേണ്ടി കണ്ടെത്തുക. വളരെ ക്ഷമയോടുകൂടി, അത് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ചെയ്യണം. ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ഒന്നിന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പലരും എന്നോട് കമൻസിൽ കൂടി ചോദിക്കും, ഇതിൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എത്ര സമയം ചെയ്യണമെന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഞാൻ അഡ്വാൻസായിട്ട് അങ്ങോട്ട് പറയുകയാണ്, അതായത് ഇതിന് നോർമൽ ബ്രീത്തിങ് ആയാലും കുഴപ്പമില്ല. കാരണം കുറച്ച് കൂടുതൽ സമയം ഒരേ നിലയിൽ നിൽക്കുമ്പോൾ ഒരു ബ്രീത്തിങ് എടുക്കുക, എടുത്ത് കളയുന്നത് ആ അവസ്ഥ പോരാ, പല പ്രാവശ്യം ബ്രീത്ത് എടുക്കേണ്ടി വരും. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ സ്ട്രെച്ചിങ് ചെയ്ത് നിൽക്കുന്നത് ആ അവസ്ഥയിൽ പല പ്രാവശ്യം നോർമലായിട്ട് ബ്രീത്ത് എടുക്കുകയും കളയുകയും ചെയ്യാം. അതിൻ്റെ സമയം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 സെക്കൻഡ് മുതൽ, തുടക്കക്കാർക്കാണെങ്കിൽ 10 സെക്കൻഡോ 5 സെക്കൻഡൊക്കെ മതി. അത് നമ്മളുടെ ആ മസിലുകൾ വഴങ്ങി വരുന്നതനുസരിച്ച് സമയം കൂട്ടാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നവരാണെങ്കിൽ 1 മിനിറ്റ് വരെ ഓരോ സ്ട്രെച്ചിങ്ങും അതേ നിലയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. ഇനിയും മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, സ്ട്രെച്ചിങ് ചെയ്താൽ വയറ് കുറയുമോ ഫാറ്റ് കുറയുമോ എന്നുള്ളത് ചോദിക്കും. അതിന് ഞാൻ ഉത്തരം അഡ്വാൻസായിട്ട് പറയുകയാണ്, സ്ട്രെച്ചിങ് ചെയ്താൽ കാര്യമായിട്ടുള്ള ഫാറ്റോ വയറോ കുറയാൻ പോകുന്നില്ല. സ്ട്രെച്ചിങ് ചെയ്യുന്നത് നിങ്ങൾ വ്യായാമം ചെയ്ത ശരീരത്തിനെ അതിനെ നല്ല കണ്ടീഷനിലേക്ക് ഫ്ലെക്സിബിളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അവിടെ കൂടുതൽ കിതയ്ക്കുകയോ കൂടുതൽ ഹാർട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ കലോറി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. കുറച്ചൊക്കെ കിട്ടും, ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ യോഗയുടെ സ്ട്രെച്ചിങ് ആയാലും ഈ ഇത്തരം സ്ട്രെച്ചിങ് ആയാലും ഇതിലൊക്കെ നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നില്ല. അല്പം പെയിൻ സഹിക്കുന്നുണ്ടെങ്കിലും ഇനി മറ്റൊരു കാര്യം കൂടി, കൂടുതൽ വേദനിപ്പിച്ച് ചെയ്യാനും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് പരിക്കുള്ളവർ കൂടുതൽ വേദന, ഒരു അസഹ്യമായ വേദനയുള്ള രീതിയിൽ ആരും തന്നെ ചെയ്യേണ്ടതില്ല. എന്നാൽ അല്പം വേദന സഹിക്കുകയും വേണം. കുറച്ച് നേരം ഒരേ രീതിയിൽ മസിലുകളെ പിടിച്ച് വലിച്ചു നിർത്തുമ്പോൾ ചെറുതായിട്ടുള്ള വേദന ഉണ്ടാവും. പക്ഷേ ഒത്തിരി അസഹനീയമായ വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കവിടെ പരിക്ക്, ആ ലെവലിൽ നിങ്ങൾ ചെയ്താൽ പരിക്ക് കൂടും. ഇതെല്ലാം കണ്ടറിഞ്ഞ് വേണം സ്ട്രെച്ചിങ് ചെയ്യുവാൻ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ആദ്യം കഴുത്തിൻ്റെ സ്ട്രെച്ചിങ്ങാണ് ചെയ്യേണ്ടത്. കഴുത്ത് ചുറ്റിലും കറക്കുകയല്ല വേണ്ടത്, ഇതുപോലെ മുന്നോട്ടും പിറകോട്ടും പതുക്കെ സ്ട്രെച്ച് ചെയ്യുക. ഇത് വർക്കൗട്ടിന് മുൻപാണ് ഈ സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ സൈഡിലേക്കും കൈകൊണ്ട് പതുക്കെ വലിച്ചു പിടിക്കുക. 10 സെക്കൻഡോളം ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. കൈകൊണ്ട് കൂടുതൽ ബലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ കൈ വച്ചാൽ മതി. അതുപോലെ ആദ്യം ലോവർ ബോഡിയുടെ സ്ട്രെച്ചിങ് ആണ് കാണിക്കുന്നത്. കാലുകൾ ഇതുപോലെ നേരെ മുന്നോട്ട് വച്ചിട്ട് കാലിൽ പാദത്തിൻ്റെ അടുത്തേക്ക് കൈകൾ കൊണ്ടുവരിക. തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും കൈകൾ ഇതുപോലെ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർ പറ്റുന്നിടത്തോളം കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കിലേക്ക് വരിക. വീണ്ടും കുറച്ച് കൂടി വലിക്കാൻ നോക്കുക. ഒരു കാരണവശാലും തുടക്കക്കാർ കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കരുത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് കുറേ നേരം 1 മിനിറ്റോളം ചെയ്യാവുന്നതാണ്.
ഇനി കാലുകൾ ഇതുപോലെ അകത്തി വെച്ചിട്ട് ഓരോ കാലിലേക്കും കാലിൻ്റെ പാദത്തിലേക്ക് കൈകളെത്തിക്കാൻ നോക്കുക. ആദ്യം കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഇനി വരിക, വീണ്ടും കുറച്ചുകൂടി ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത കാലിലും ഇത് തുടരുക. ആദ്യം കുറച്ച് ബെൻഡ് ചെയ്യുക. ഇത് കാലിൻ്റെ ഹാംസ്ട്രിങ് മസിലുകൾ, അതായത് കാലിൻ്റെ അടി മസിലുകളും തുടയുടെ അടിഭാഗത്തുള്ള മസിലുകളും ബട്ടക്സ് മസിലും സൈഡ് ലോവർ ബാക്ക് മസിലുകളുമാണ് സ്ട്രെച്ച് ആവുന്നത്. നടുവേദനയുള്ളവർക്ക് ഇത് സാവധാനം മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നിലത്ത് കിടന്നിട്ട് കാലിൽ മുട്ട് മടക്കി വച്ചിട്ട് കാലിൻ്റെ മുട്ട് ചെസ്റ്റിനോട് ഇതുപോലെ അടുപ്പിച്ച് കയ്യിൽ കൊണ്ട് കോർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതേ കാലിൽ തന്നെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് പറ്റുന്നിടത്തോളം മുകളിലേക്ക് കൈ കയറ്റി പിടിക്കുക. ഇതുപോലെ വലിച്ച് ഹോൾഡ് ചെയ്യുക. തുടക്കക്കാർക്ക് 5 സെക്കൻഡിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല. അത് ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം കൂട്ടിക്കൊണ്ടുവരിക. മറ്റേ കാലും ഇതുപോലെ തന്നെ മുട്ട് ചെസ്റ്റിനോട് അടുപ്പിച്ച് പിടിക്കുക. കാലുകൾ ഉയർത്തി പരമാവധി ഉയർത്തിൽ ഇതുപോലെ വലിച്ചു പിടിക്കുക. കാലിൻ്റെ ആംസ്ട്രിങ് മസിലും ബട്ടക്സ് മസിലും നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നതാണ് ഈ എക്സസൈസിലൂടെ. ഇത് നടുവേദനയുള്ളവർക്കും ഈ സ്ട്രെച്ചിങ് പരിശീലിക്കാവുന്നതാണ്. സാവധാനം പരിശീലിച്ചാൽ ലോവർ ബാക്ക് മസിലെല്ലാം നല്ല ഫ്ലെക്സിബിളാവും. ഒരു കാൽ മറ്റേ കാലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എടുത്തു വെച്ചിട്ട് കൈകൾ കൊണ്ട് അമർത്തി പിടിക്കുക. മറ്റേ കാലും ഇതുപോലെ മുകളിലേക്ക് ഉയർത്തി പിടിച്ച് മുട്ടിൻ്റെ മുകളിൽ ഇതുപോലെ കൈകൾ കൊണ്ട് വലിച്ചു പിടിക്കുക. ഇത് സാവധാനം പ്രാക്ടീസ് ആകുന്നിടത്തോളം പരമാവധി ബലം ഉപയോഗിച്ച് ചെയ്യാം. കാരണം നമ്മുടെ ബട്ടക്സ് മസിലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് എല്ലാ വേദനകൾക്കും, നടുവേദന മുതൽ മുട്ടുവേദന മുതൽ എല്ലാ വേദനകൾക്കും പരിഹാരമാണത്. സാവധാനമേ ചെയ്യാവൂ. രണ്ട് കാൽപാദങ്ങളും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. രണ്ട് മുട്ടുകളും കാൽമുട്ടുകളും രണ്ട് വശത്തേക്കും തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ കാൽപാദങ്ങൾ രണ്ടും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇതുപോലെ പിടിച്ച് കൈയുടെ മുട്ടുകൊണ്ട് കീഴ്പോട്ട് രണ്ട് കാലുകളും രണ്ട് കാലിൻ്റെ തുടകളും കീഴ്പോട്ട് അമർത്തുക. അതിനുശേഷം കാൽപാദങ്ങളിലേക്ക് കൈകൾ ഇതുപോലെ പിടിച്ചിട്ട് പരമാവധി മുന്നോട്ട് വളയാൻ ശ്രമിക്കുക. കാലിൻ്റെ തുടയുടെ ഉൾ മസിലുകൾക്ക് വളരെ നല്ല സ്ട്രെച്ചിങ് ആണ് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ലോവർ ബാക്കിനും. നടുവിന് നല്ല വഴക്കമുണ്ടാക്കി പഠിക്കുവാൻ പറ്റിയൊരു സ്ട്രെച്ചിങ് ആണിത്. ഇതുപോലെ കാലുകൾ അകത്തി വെച്ചിട്ട് പതുക്കെ നിലത്ത് കൈകളുടെ വിരലുകൾ കൊണ്ട് പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. ഇത് തുടക്കക്കാർക്ക് വളരെ കുറച്ച് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൈകൾ നിലത്ത് ഫോഴ്സ് ചെയ്തെത്തി പതുക്കെ മുന്നോട്ട് വളഞ്ഞ് പഠിക്കാവുന്നതാണ്. കാലിൻ്റെ മുട്ട് ഇതുപോലെ മലർന്ന് കിടന്നിട്ട് ഒരു സൈഡിലേക്ക് മുട്ടുകൾ ചരിക്കുമ്പോൾ മറ്റേ സൈഡിലേക്ക് തലതിരിക്കുക. ബോഡി ഇതേ സൈഡിലേക്ക് വരരുത്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബോഡി നിൽക്കണം. അതുപോലെ തന്നെ മുട്ടുകൾ മറ്റോ സൈഡിലേക്ക് തിരിക്കുമ്പോൾ തല ഇങ്ങോട്ട് തിരിച്ചിട്ട് അപ്പർ ബോഡിയുടെ ബലം തിരിച്ച് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉപയോഗിക്കുക. ഇത് ഹിപ്പ് മസിലുകളെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസാണ്.
അതിനുശേഷം ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നിട്ട് കാലിൻ്റെ പാദം ഇതുപോലെ വലിച്ച് ബട്ടക്സ് മസിലിലേക്ക് അടുപ്പിക്കുക. ഇത് തൈ മസിലിനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമമാണ്. മറ്റേ കാലിനും ഇതുപോലെ തന്നെ തിരിച്ച് കാൽപാദങ്ങൾ ബട്ടക്സിലേക്ക് അടുപ്പിക്കുക. കാലിൻ്റെ തൈ മസിലുകൾക്കും അതുപോലെ തന്നെ ഹിപ്പിനും നല്ല സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു വ്യായാമമാണിത്. കാലിൻ്റെ പാദം ഇതുപോലെ ബട്ടക്സിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വലിച്ച് പരമാവധി അടുപ്പിച്ച് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൈവയ്ക്കുക. മറ്റേ കാലിൻ്റെ പാദം ബട്ടക്സിലേക്ക് വലിച്ചു വെച്ചിട്ട് അപ്പർ ബോഡി തിരിച്ച് ഇതുപോലെ വയ്ക്കുക. തൈസിൻ്റെ ഇന്നർ മസിലുകളും ഇതുകൊണ്ട് സ്ട്രെച്ച് ആവുന്നതാണ്. കാലിൻ്റെ തൈസ് മസിലുകൾക്കുള്ള ഏറ്റവും നല്ല സ്ട്രെച്ചിങ്ങാണിത്. കാലുകൾ പരമാവധി ബട്ടക്സിലേക്ക് അടുപ്പിക്കുക. കാലിൻ്റെ പാദം പിറകോട്ട് മുട്ട് പരമാവധി വലിക്കുക. ഇത് സ്കോട്ട് എക്സസൈസുകൾ ചെയ്യുന്നതിന്, ഫ്രീ സ്കോട്ടായാലും വെയിറ്റ് ഉപയോഗിച്ചുള്ള സ്കോട്ടായാലും, അത് ചെയ്യുന്നതിന് ശേഷം കുറച്ച് സമയവും ചെയ്തതിന് ശേഷം വളരെ കൂടുതൽ സമയവും ചെയ്യാവുന്നതാണ്. ഇത് കാലിൻ്റെ ആംസ്ട്രിങ് മസിലുകൾക്കും ലോവർ ബാക്ക് മസിലിനും നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് കാല് ടൈറ്റ് ആകുമ്പോഴും മുട്ടുവേദന ഉള്ളവർക്കും ഇത് നല്ല ഒരു വ്യായാമമാണ്. മുട്ടുവേദന ഉള്ളവർ ഒരു കൈ ഇതുപോലെ കാലിൻ്റെ മുട്ടിൽ പതുക്കെ അമർത്തി പിടിച്ചിട്ട് കാൽപാദം പുറകോട്ട് വലിക്കുന്നത് മുട്ടിന് വളരെ റിലാക്സേഷൻ കിട്ടും, ലഭിക്കുന്ന ഒരു എക്സസൈസാണ്. ഇനി അപ്പർ ബോഡിയുടെ സ്ട്രെച്ചിങ്ങാണ് കാണിക്കുന്നത്. കൈകൾ ഇതുപോലെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് വളഞ്ഞു നിൽക്കുക. നിവർന്ന് ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സാവധാനം, തുടക്കക്കാർക്ക് ഇത് കൂടുതൽ കൈകൾ കീപ്പോട്ട് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല, പറ്റുന്നിടത്തോളം ചെയ്യുക. സാവധാനം ഓരോ ദിവസം ചെല്ലുന്നിടത്തോളം കൈകൾ കീപ്പോട്ട് കൊണ്ടുവരിക. എല്ലാവർക്കും ഇതുപോലെ ചെയ്യുവാൻ സാധിക്കും ശ്രമിക്കുകയാണെങ്കിൽ. 60 വയസ്സുള്ള എനിക്കിത് ചെയ്യുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സ് എല്ലാവർക്കും തന്നെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഒരു മാസത്തോളം എടുത്തു വന്ന് വരും ഇത്രത്തോളം കൈപ്പത്തികൾ കീപ്പോട്ട് വയ്ക്കണമെങ്കിൽ. അപ്പർ ബോഡി നന്നായിട്ട് സ്ട്രെച്ചാവും, നമ്മുടെ പുറം മസിലുകളെല്ലാം നല്ല ഫ്രീ ആവും. അതുപോലെ നടുവേദനയുള്ളവർ സാവധാനം ചെയ്ത് പഠിക്കുവാനേ പാടുള്ളൂ, ഒരു കാരണവശാലും കൂടുതൽ ബലം ഉപയോഗിക്കരുത്. എപ്പോഴും നമ്മൾ കൈകൾ ഉപയോഗിച്ച് ഭാരമെടുക്കുമ്പോൾ ഇതുപോലെ കൈപ്പത്തികൾ പുറകോട്ട് ഒന്ന് വലിച്ചു പിടിച്ച് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഭാരമെടുത്ത് കഴിയുമ്പോഴും ഇതുപോലെ തന്നെ കൈപ്പത്തികൾ പുറകോട്ട് വലിച്ചു പിടിച്ചാൽ നമ്മളുടെ കൈ റിസ്റ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് വർദ്ധിക്കും, റിസ്റ്റിന് വേദനയോ മറ്റും ഉണ്ടാവില്ല. ഇത് ഷോൾഡർ മസിലുകൾക്കും ട്രൈസസ് മസിലുകൾക്കുമുള്ള സ്ട്രെച്ചിങ്ങാണ്. കൈയുടെ മുട്ടുകൾ മുകളിലേക്ക് ഇതുപോലെ ഉയർത്തി പിടിച്ചിട്ട് എതിർ കൈകളുണ്ട് മുട്ട് പുറകോട്ട് വലിച്ചു പിടിക്കുക. ഒത്തിരി ഫോഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മറ്റേ കൈയും ഇതുപോലെ തന്നെ പുറകോട്ട് വലിച്ചു പിടിക്കുക. കൈയുടെ മുട്ടിൽ പരമാവധി ബാക്കിലേക്ക് വലിച്ചു പിടിച്ചാൽ ട്രൈസെപ്സും ഷോൾഡേഴ്സും നന്നായിട്ട് സ്ട്രെച്ചാവും. ഇത് ബൈസെപ്സ് മസിലുകൾക്കുള്ള സ്ട്രെച്ചിങ്ങാണ്. കൈ ഇതുപോലെ എവിടെയെങ്കിലും കമിഴ്ത്തി പിടിച്ചിട്ട് ബൈസെപ്സ് മസിലുകൾ നന്നായിട്ട് കീഴ്പോട്ട് അമർത്തുക. വർക്കൗട്ടിന് ശേഷം ഇത് ചെയ്താൽ ബൈസെപ്സ് നന്നായിട്ട് സ്ട്രെച്ചാവും. രണ്ട് കൈകളും ഇതുപോലെ കൈപ്പത്തികൾ കീഴ്പോട്ട് പിടിച്ചിട്ട് ബൈസെപ്സിനെ നന്നായിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്യുക.
ഇതും ബൈസസ് മസിലുകൾക്കുള്ള സ്ട്രെച്ചിങ്ങാണ്. കൈകൾ പിറകോട്ട് കോർത്ത് പിടിച്ചിട്ട് കൈയുടെ ബൈസസ് നന്നായിട്ട് വലിച്ച് പരമാവധി രണ്ട് കൈകളും പുറകോട്ട് ഉയർത്തുവാൻ ശ്രമിക്കുക. എത്രത്തോളം ബാക്കിലേക്ക് കൈകൾ പൊക്കുവാൻ സാധിക്കുന്നോ അത്രത്തോളം ബൈസസ് രണ്ട് കൈകളുടെയും ബൈസസ് മസിലുകൾ സ്ട്രെച്ച് ആവുന്നതാണ്. ഷോൾഡറും ഇതിനോടൊപ്പം സ്ട്രെച്ച് ആവും. ഷോൾഡറിൻ്റെ മറ്റൊരു സ്ട്രെച്ചിങ്ങാണിത്. കൈകൾ ഇതുപോലെ കോർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് കൈകൾ ഉയർത്തുക. തല അല്പം തല കൈകളുടെ മുന്നോട്ട് പിടിച്ച് കൈകൾ പരമാവധി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. പുറകോട്ട് പോകണം. കൈകൾ പരമാവധി തലയുടെ പുറകിലോട്ട് മുകളിലേക്ക് ഉയർത്തുവാൻ പരമാവധി ശ്രമിക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ സൈഡ് മസിലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നതാണ് ഇതിലൂടെ. ഇതും ഷോൾഡറിൻ്റെ മറ്റൊരു സ്ട്രെച്ചിങ്ങാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെച്ചിങ് വേണ്ട ഒരു മസിലാണ് ഷോൾഡേഴ്സ്. അതുകൊണ്ട് ഇതിന് പല ആംഗിളിൽ നിന്നും സ്ട്രെച്ചിങ് നല്ലതാണ്. എല്ലാ അപ്പർ ബോഡി വർക്കൗട്ടിന് ശേഷം ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. കൈകൾ ഇതുപോലെ ഒരു സൈഡിലേക്ക് പോയിൻ്റ് ചെയ്ത് പിടിച്ചിട്ട് മുട്ട് പരമാവധി മറ്റേ കൈകളുണ്ട് കഴുത്തിനോട് അടുപ്പിക്കുക. ഇത് ചെസ്റ്റിൻ്റെ മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്നതാണത്. ഇതുപോലെ രണ്ട് ഹാൻഡിലുള്ള ചെയറോ അല്ലെങ്കിൽ രണ്ട് പുഷപ്പ് സ്റ്റാൻഡോ ആയാലും മതി. പരമാവധി രണ്ട് കൈകൾ ഇതുപോലെ പിടിച്ചിട്ട് കീഴ്പോട്ട് വലിച്ച് കിടക്കുക. ചെസ്റ്റിൻ്റെ മസിലുകൾ പരമാവധി വലിച്ച് സ്ട്രെച്ച് ചെയ്ത് ഒരു മിനിറ്റോളം പിടിച്ചാൽ ചെസ്റ്റിൻ്റെ എല്ലാ മസിലുകളും നല്ല ഫ്രീ ആണ്. ഇത് നമ്മളുടെ ബാക്ക് വിങ്സ് മസിലുകളെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. എവിടെയെങ്കിലും ഇതുപോലെ മുകളിൽ പിടിച്ചിട്ട് വിങ്സ് മസിലുകളെ പരമാവധി വലിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലോഡ് കൊടുക്കുക. മറ്റേ കൈയും ഇതുപോലെ പിടിച്ചിട്ട് എതിർദിശയിലേക്ക് ഇതുപോലെ തൂങ്ങി നിൽക്കുക. ഒരു മിനിറ്റോളം പിടിച്ചാൽ നമ്മുടെ ബാക്ക് വിങ്സ് മസിലുകൾ നല്ല സ്ട്രെച്ച് ആവുന്നതാണ്. വലിയ ഭാരമെടുത്തുള്ള ഏത് വ്യായാമം ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലെ തൂങ്ങിക്കിടന്ന് കുറച്ച് നേരം നന്നായിട്ട് ബോഡി ലൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ നടുവിൻ്റെ മസിലുകളെല്ലാം നല്ല ഫ്രീ ആയി. ഷോൾഡറും നടുവും എല്ലാം നല്ല ഫ്രീ ആവും. ഒരു മിനിറ്റോളം ഇതുപോലെ തൂങ്ങിക്കിടന്നാൽ വളരെ നല്ല ഒരു സ്ട്രെച്ചിങ്ങാണിത്. ഇത് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന ഒരു ഫുൾ ബോഡി സ്ട്രെച്ചിങ്ങാണ്. വയറിൻ്റെ മസിലുകളും കാലിൻ്റെ മസിലുകളും ചെസ്റ്റും ഷോൾഡറും എല്ലാം ഒരേപോലെ സ്ട്രെച്ചാവുന്ന ഒരു നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസാണിത്. ഒരു അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ ഇങ്ങനെ വലിച്ചു നിന്നാൽ ടോട്ടൽ ബോഡി നല്ല റിലാക്സ്ഡ് ആവും. ഇത് നമ്മുടെ അടിവയറും അതുപോലെ തന്നെ അപ്പർ തൈസും നന്നായിട്ട് സ്ട്രെച്ചാവുന്ന ഒരു വ്യായാമമാണ്. പൊതുവേ നല്ല ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു വ്യായാമം കൂടിയാണിത്. എല്ലാവർക്കും പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷേ സാധാരണ പരിശീലിച്ചാൽ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വ്യായാമങ്ങൾക്കും ശേഷം ചെയ്യാവുന്ന ഒരു എക്സസൈസാണിത്. നല്ല നടുവിനെ എല്ലാം നല്ല ഒരു സുഖമാക്കിയെടുക്കുവാനായിട്ട് ഇതുപോലെ ഒരു ബാക്കിലേക്ക് പരമാവധി നടു തളർത്തിയിട്ടുകൊണ്ട് പരമാവധി തല ഉയർത്തിക്കൊണ്ടുവരിക. ആദ്യം ചെയ്യുന്നവർ കുറച്ച് മാത്രം ഉയർത്തിയാൽ മതി. സാവധാനം പരമാവധി നടുവിനെ കീപ്പൂട്ട് ലൂസാക്കിയിട്ടിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും വ്യായാമത്തിന് ശേഷം. അതൊരു പ്രാവശ്യം ചെയ്തിട്ട് ഒരല്പം താഴോട്ട് റെസ്റ്റ് ചെയ്ത് വീണ്ടും ചെയ്താൽ വളരെ നല്ലതാണ്. രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ആവർത്തിക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇത് ഒരു പ്രാവശ്യം കണ്ടാൽ ഇത്രയും വിവിധങ്ങളായിട്ടുള്ള സ്ട്രെച്ചിങ്ങുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കില്ല. അതുകൊണ്ട് ഇത് പല പ്രാവശ്യം ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് കണ്ട് പരിശീലിക്കുക. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നടുവേദനയുള്ളവർ നിങ്ങൾക്ക് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള നടുവിലേക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുമെന്ന് ഫീൽ ചെയ്യുന്ന വ്യായാമങ്ങൾ തൽക്കാലം ഇടുക. നടുവിനുള്ള വ്യായാമം ചെയ്ത് നടുവേദന കുറച്ചിട്ട് മാത്രം അത് ചെയ്താൽ മതി. മറ്റുള്ള വ്യായാമങ്ങൾ മറ്റുള്ള സ്ട്രെച്ചിങ് എല്ലാം ചെയ്യാം. നിങ്ങൾ ഇത് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.